ഒരു 2.5 ഏക്കർ സ്ഥലത്തില് 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന അടിപൊളി ഒരു വീട്. വീടിന് അടുത്തേക്ക് കയറി വരുമ്പോൾ തന്നെ സൈഡൊക്കെ നല്ല ഗാർഡൻ ഒക്കെ ചെയ്ത്, ഗേറ്റ് കടന്നു കഴിയുമ്പോൾ തന്നെ നല്ല ഗാർഡൻ ഒക്കെ ചെയ്ത് അകത്തേക്ക് ശക്കല അകത്തേക്ക് വലിച്ചു വെച്ച് 2.5 ഏക്കർ സ്ഥലത്തിന്റെ ഒത്ത നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. മറ്റൊരിടത്തുമല്ല, പാലാ മുനിസിപ്പാലിറ്റിക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെയുള്ള സ്ഥിതി ചെയ്യുന്ന, വെള്ളം കയറാത്തതും വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടും ഇല്ലാത്തതും ഉരുൾപൊട്ടൽ ഭീഷണികൾ ഒട്ടും ഇല്ലാത്തതുമായ നല്ല അടിപൊളി മേഖലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അടിപൊളി വീട് വിൽപ്പനയ്ക്ക്. ചോദിക്കുന്ന വില 5 കോടി രൂപ നെഗോഷ്യബിൾ. അപ്പോൾ മറക്കണ്ട, 2.5 ഏക്കർ സ്ഥലം, 3000 സ്ക്വയർ ഫീറ്റ് വീട്, ഏകദേശം 1 വർഷമായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിട്ട്. വിൽക്കുന്നതിന്റെ കാരണം പലരും ചോദിക്കാറുണ്ട്, താമസിക്കുന്ന വീടുകളൊക്കെ വിൽക്കുന്നതിന്റെ കാരണം. വിൽക്കുന്നതിന് കാരണം മക്കള് ഓസ്ട്രേലിയയിലാണ്, ഇവര് പേരൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവര് വിറ്റിട്ട് അങ്ങോട്ടേക്ക് കാനഡയിലേക്ക് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നുചെല്ലാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഒപ്പം വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മേനജൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മൾ നല്ലൊരു ഗേറ്റ് കടന്ന് പാലാ മുനിസിപ്പാലിറ്റി ആണെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി അല്ല, പക്ഷെ തൊട്ടടുത്ത് വരെ മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ തൊട്ടടുത്ത് വരെ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള, അതായത് പാലാ ടൗണുമായിട്ട് ഇത്രയും നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതാ ഗേറ്റ് കടന്ന് അകത്തോട്ട് കയറിയപ്പോൾ ഇരു സൈഡിലുമായിട്ട് നല്ല ഒന്നാം തരം തെങ്ങുകൾ കായ്ച്ചുകൊണ്ടിരിക്കുന്ന, തെങ്ങ് വെച്ച് വിട്ടേക്കുന്ന കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകൾ കാണാം. അതിവിടെയൊക്കെ നല്ല പച്ചപ്പ് പുല്ല് വിരിച്ച് നല്ലൊരു കർഷകനാണ് എന്നുള്ളതാണ് ഈ കൃഷി ചെയ്ത് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ. അത് വലിയൊരു കാര്യം തന്നെയാണ്, കാരണം ഇതൊക്കെ കറക്റ്റായിട്ട് പണിക്കാരെ വെച്ചാണെങ്കിലും അല്ലാതെയാണെങ്കിലും നോക്കി വളർത്തി ഈ ഒരു ലെവലിൽ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ, അത് ഇത്രയും ഭംഗിയായിട്ട് കറക്റ്റ് അകലങ്ങളൊക്കെ കൊടുത്ത് ഇതുപോലൊരു കൃഷി എടുത്ത് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. തെങ്ങിൻ്റെ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, തോട്ടത്തിൻ്റെ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് കയറിയത്. വീണ്ടും നമ്മൾ നമ്മുടെ ഒരു രാജവീതി എന്നൊക്കെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഒരു നാച്ചുറലി രാജവീതിയാണെന്ന് തന്നെ തോന്നി. ഇതുകൊണ്ട് അകത്തേക്ക് കയറിയിരിക്കുന്ന വീട് കണ്ടോ, നല്ല വീടല്ലേ. അപ്പോൾ അവിടുന്ന് രണ്ട് സൈഡും ഗാർഡനായിട്ട് ചെടികളൊക്കെ വെച്ച് കൊടുത്ത് അതിൻ്റെ അപ്പുറത്ത് തെങ്ങുകളും കൊടുത്ത് മൊത്തം പച്ചപ്പ് വിരിച്ച് വീടിൻ്റെ മുൻവശം മുഴുവൻ ഇട്ടിരിക്കുന്ന, അതായത് നാച്ചുറലായിട്ടുള്ള ഗ്രാസ് വെച്ച് പച്ചപ്പ് വിരിച്ചിട്ടിരിക്കുന്ന നല്ല ഒരു ഒരു കൃഷിത്തോട്ടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. അതുപോലെയുള്ള നല്ലൊരു എന്താ പറയുന്നത്, ഒരു റോയൽ ലുക്കിലിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ മുറ്റത്തേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇതുകൊണ്ട് രണ്ട് വണ്ടി വീട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സൈഡായിട്ട് എൻ്റെ വണ്ടിയിൽ നിന്ന് ഞാൻ നിർത്തി ഇട്ടിട്ടുണ്ട്. ഈ മുറ്റത്തിൻ്റെ വലിപ്പം ഒന്ന് കാണണമെങ്കിൽ ഈ വണ്ടിയുടെ വലിപ്പം വെച്ചൊന്ന് ഇമാജിൻ ചെയ്താൽ മതി, കാർ പോർച്ചിൻ്റെ വലിപ്പം വെച്ചൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏകദേശം 1 വർഷത്തോളം പഴക്കമുള്ള നല്ലൊരു വീടിൻ്റെ മുന്നിലേക്കാണ് നമ്മൾ വന്ന് ചാടിയത്. അപ്പോൾ ചുറ്റുവട്ടമൊന്ന് നോക്കാൻ, 2.5 ഏക്കർ സ്ഥലമുണ്ട്. പറമ്പിലൂടെയൊക്കെ ഇറങ്ങി നോക്കണമെങ്കിൽ നമ്മളിപ്പോൾ വൈകിട്ട് ഏകദേശം 5:30 സമയത്തായി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ഇറങ്ങി നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് മൊത്തത്തോടെ ഇറങ്ങി നടന്ന് നമ്മൾ വീഡിയോ കാണിച്ചിട്ടില്ല. മൊത്തം കശുമാവിൻ തോട്ടമാണ് എന്ന് പറയാം, ഏകദേശം മൊത്തത്തിൽ കശുമാവാണ് വെച്ചിരിക്കുന്നത് പറമ്പ് മുഴുവൻ. അവിടെ സ്ട്രീറ്റ് ലൈറ്റ് പോലെയുള്ള ലൈറ്റുകൾ, അതുപോലെ തന്നെ ഗാർഡനിങ് കാര്യങ്ങൾ എല്ലാം ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴിയിൽ കാണുന്നത്. ഒരു 1000 പേർക്ക് ഇരിക്കാവുന്ന പന്തലിടാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നി. ഇപ്പോൾ ഒരു കല്യാണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി വന്നാൽ 1000 പേർക്ക് ഇരിക്കാവുന്ന പന്തലിടാൻ പറ്റും ഈ മുറ്റത്ത്. അതുപോലെ തന്നെ ഒരു 10-20 വണ്ടി വന്നാലും പാർക്ക് ചെയ്യാൻ മുറ്റമുണ്ട്. ഇതാണ് കിണർ. കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും മുറ്റത്തേക്ക് കയറി, നമുക്ക് മൊത്തം തോട്ടത്തിലൂടെ നടക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടമെങ്കിലും നിന്നൊരു വീഡിയോ എടുത്ത് നമുക്ക് നിങ്ങളെ കാണിക്കണമെന്നൊരാഗ്രഹം തോന്നിയതുകൊണ്ടാണ്. മൊത്തം മാവാണ് വെച്ച് വിട്ടിരിക്കുന്നത്, ഒരു 3-4 മാവുണ്ട്, പല ഇനത്തിൽപ്പെട്ട 3-4 മാവുണ്ട്. മേടിച്ചു ഇപ്പോൾ തന്നെ ആദായം എടുത്തുകൊണ്ടിരിക്കുന്ന തോട്ടം, ഇതുകൊണ്ട് റംബൂട്ടാൻ നിൽക്കുന്നു. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും തെങ്ങൊക്കെ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്കതാണ് ഔട്ട് ഹൗസ് നമ്മളവിടെ കണ്ടത്, 3000 സ്ക്വയർ ഫീറ്റിന് പ്ലസ് ഔട്ട് ഹൗസാണത്. ഈ കാണുന്ന താഴെ കാണുന്ന തോട്ടം കൂടെ ഉൾപ്പെടെയാണ് നമ്മുടെ ഈ വീട്. അപ്പോൾ ഇത് നമ്മളുടെ കൃഷിത്തോട്ടം, ഈ കാണുന്ന സ്ഥലമെല്ലാം നമുക്ക് കാണാം. തെങ്ങുണ്ട്, കശുമാവുണ്ട്, തെങ്ങും കശുമാവും വാഴയും ഇടകലർത്തി വെച്ചിരിക്കുന്ന ഒരു തോട്ടമാണ് കൃഷിയിടം.
നമ്മൾ താഴേക്ക് ഇറങ്ങുന്നില്ല, നമ്മൾ നേരെ വീണ്ടും നമ്മുടെ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവാണ്. വീട് റൂഫ് ചെയ്തിരിക്കുന്ന വീടാണ്, ഒറ്റ നില വീടാണ്. അതിൻ്റെ റൂഫിങ്ങിൻ്റെ ഒരു സിസ്റ്റമാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കും. അകത്ത് കയറിയിട്ട് പ്ലാവൊക്കെ കാഴ്ച കിടക്കുന്ന പ്ലാവാണ്. നല്ല ഫലപുഷ്ടമായൊരു മണ്ണ്, അത് ഈ മണ്ണിൻ്റെ ഘടന കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ സ്ഥലം മേടിച്ചത് എന്ന് തന്നെ അദ്ദേഹം പറയുമായിരുന്നു. കാരണം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കുന്ന രീതിയിലുള്ള നല്ല വളക്കൂറുള്ള മണ്ണ്. ഇത് ഔട്ട് ഹൗസാണ്. ഔട്ട് ഹൗസിൽ 3 ബെഡ്റൂം ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ അകത്ത് കയറിയില്ല ഔട്ട് ഹൗസിൻ്റെ. അതുപോലെ ഒരു ടോയ്ലറ്റും ഒരു സെർവൻറ്റോ ഒരു ഡ്രൈവറോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡ്റൂമുകളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഔട്ട് ഹൗസാണ്. അപ്പോൾ ഇതിവിടെ അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങേ സൈഡിലൂടെ വന്നപ്പോഴും അവിടെയും തെങ്ങാണ്, മെയിനായിട്ട് തെങ്ങാണ് ഈ വീടിനെ വെച്ച് ഇതിൻ്റെ ചുറ്റുവട്ടം വെച്ചിരിക്കുക. കേരളത്തിൻ്റെ തനതായ വൃക്ഷം തെങ്ങ് വെച്ച് ആണ് കൂടുതൽ ഇത് കൃഷിത്തോട്ടം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത് ഗാർഡനിങ് അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്, എന്താ പറയുന്നത്, ഇതിൻ്റെയൊക്കെ പേര് പറയാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫലപുഷ്ടമായ സാധനങ്ങളും അതുപോലെ തന്നെ ഗാർഡനും എല്ലാം കൂടുതൽ ചെത്തിയൊക്കെ കാണാം നമുക്കിവിടെ. അങ്ങനെ നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ ഈ ചുമല കളറിൽ നിൽക്കുന്ന പൂവുള്ള ചെടിയെ ചെത്തി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് കാണുന്നവരുടെ ഓരോരുത്തരുടെ നാട്ടിൽ എന്താണ് പേര്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന പേര് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ മുറ്റത്തേക്ക് പ്രവേശിച്ചു. മുറ്റത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഫ്രണ്ട് സൈഡിലേക്ക് തന്നെ പ്രവേശിച്ചു. നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്നുകൂടി കാണുകയാണ്. ഇപ്പോൾ ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. പക്ഷേ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണെങ്കിലും മുറ്റവും വീടിനകമൊക്കെ എത്ര ക്യൂട്ടാണ്, എത്ര ഭംഗിയായിട്ടാണ്, എത്ര വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്, സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ്. ഇത്രയും വൃത്തിയായിട്ട് താമസിക്കുന്ന വീട് സൂക്ഷിക്കാൻ പറ്റുമോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. അത്രയ്ക്ക് വൃത്തിയായിട്ടാണ് ഈ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് പുറത്തെ ദൃശ്യങ്ങൾ. കാർപോർച്ച് നമ്മൾ കണ്ടു. 2 വണ്ടി കയറ്റിയിടാൻ പാകത്തിനുള്ള കാർപോർച്ച്, സിറ്റൗട്ട്, ഗ്രാനൈറ്റിനാൽ നിർമ്മിതമായ നല്ല സിറ്റൗട്ട്. ഇതിൻ്റെ കട്ടള ഡോറുകളെല്ലാം തടിയാണ്. അതുപോലെ തന്നെ മൊത്തം വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കൊളോണിയൽ സ്റ്റൈൽ എന്നൊക്കെ നമുക്ക് പറയില്ലേ, ആ ഒരു സ്റ്റൈലിലാണ് കട്ടള ജനലിൻ്റെയൊക്കെ കളറ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറ് തേക്കിൻ തടി കൊണ്ടുള്ള ആണ്. മൊത്തം കബോർഡുകൾ ഡോറുകൾ എല്ലാം തേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടാൽ ഡബിൾ പാളി പോലെ തോന്നിക്കുമെങ്കിലും ഒറ്റപ്പാളിയായിട്ടുള്ള അതിൻ്റെ ഡിസൈനാണത്. അങ്ങനെ ഒറ്റപ്പാളിയായിട്ടുള്ള ഡോറ് തുറന്ന് നമ്മൾ നേരെ ഈ കൊട്ടാരത്തിനകത്തേക്ക് കയറുക. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ലൊരു സ്വീകരണ മുറി നമുക്കിവിടെ കാണാം. അവിടെ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ വർക്കുകൾ കണ്ടമാനം വേറെ കളറുകളൊന്നും അല്ല കയറ്റി കൊടുത്തിരിക്കുന്നത്. വാമ വൈറ്റ് ഫീലിംഗ് മാത്രമുള്ള നല്ല കളർക്കോ നല്ല ഡിസൈനുള്ള നല്ല ഇൻറ്റീരിയർ വർക്കുകൾ. അതുപോലെ തന്നെ പാർട്ടീഷൻ വർക്ക് നേരെ നമുക്കൊരു രൂപക്കൂടൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. എന്ത് ക്യൂട്ടാണെന്ന് നോക്കിക്കേ. ഒരു സൈഡിൽ ഫാമിലി ലിവിങ് ഏരിയയും ഒരു സൈഡിൽ ഡൈനിങ് ഹാളുമാണ് ഈ രൂപക്കൂട വെച്ചിരിക്കുന്ന ഈ പ്രയർ ഏരിയയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. അത് നമുക്കൊന്ന് കാണാം. ഇവിടെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ. അവിടെ ടി വി യൂണിറ്റ് വെച്ചിരിക്കുന്നത് കാണാം. ടി വി യൂണിറ്റിൽ സി സി ടി വി ക്യാമറയുടെ മൊത്തം കണക്ഷൻ ആ ടി വി യൂണിറ്റേ കൊടുത്തിരിക്കുക. അങ്ങനെ നമ്മൾ സി സി ടി വി ക്യാമറയുടെ പോയിൻറ്റുകൾ കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള്. നമുക്ക് ഇത് ഡൈനിങ് ഹാളിലെ ഇൻറ്റീരിയർ വർക്കുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ പ്രയർ ഏരിയയുടെ സൈഡിലൂടെ തന്നെ നമുക്ക് ആദ്യം ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. സാധാരണഗതിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ മടിയാണ് പൊതുവേ. കാരണം എന്താ പറയുക, അവരുടെ തുണികൾ, സാധനങ്ങൾ, അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ അടുക്കളയിലൊക്കെ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട് അവരുടെ പ്രൈവസിയെ. അപ്പോൾ നമുക്ക് ഈ വീട് അതുപോലെ അടുക്കും ചിട്ടയായിട്ടാണ്. ഇത് കണ്ടോ, നല്ല അടുക്കും ചിട്ടയായിട്ട്. ഞാൻ അതാ പറഞ്ഞത്, ഇത്രയും വൃത്തിയായിട്ടൊരു വീട് താമസിക്കുന്ന വീട് സൂക്ഷിക്കാൻ പറ്റുമോ എന്ന് പോലും നമുക്ക് സംശയമാണ്. അത് ഇതുണ്ട്, എ സിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കിങ് സൈസ് ബെഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അവിടുന്ന് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയയിലെത്തി. ഡ്രസ്സിംഗ് ഏരിയയിലെ കബോർഡ് വർക്കുകളാണ് ഈ കാണുന്നത്. സോറി, ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ക്ലോസറ്റ്, ടോയ്ലറ്റ്, ക്ലോസറ്റൊക്കെ ഇൻബിൽട്ടാണ്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഇതാണ് ഫാമിലി ലിവിംഗ് ഏരിയയിലെ ടി വി യൂണിറ്റ്. 2, 4, 6, 8 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 8 ക്യാമറയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം. നമുക്ക് ടി വിയിലേക്ക് മോഡലിലേക്ക് ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലും, എന്നാൽ ക്യാമറ മോഡലിലേക്ക് ആക്കാവുന്ന രീതിയിലുമാണ് ഈ LED TV. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി. എല്ലാ ബെഡ്റൂമിലും ഇതുണ്ട്. ഈ ബെഡ്റൂമിൽ AC സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ വർക്കുകളുണ്ട്. ഏറ്റവും വില കൂടിയ ഫാന്, അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആഗ്രഹത്തിനങ്ങ് നിർമ്മിച്ചു എന്നാണ് അവർ പറയുന്നത്. അതുപോലെ നല്ല, അതുപോലെ ആഗ്രഹത്തിന് അതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ അങ്ങ് നിർമ്മിച്ചിരിക്കുന്ന വീടാണ് ഇത്. ബാത്റൂമുകളൊക്കെ വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കബോർഡ് വർക്കുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും 2 ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടത്. ടോട്ടലി 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂം, ഹോള്, ഡൈനിങ്, ഫാമിലി ലിവിങ്, പ്രെയർ ഏരിയ, കിച്ചണ്, വർക്ക് ഏരിയ, ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് ഈ വീടിൻ്റെ ഏകദേശം ഒരു രീതികൾ. നമ്മൾ പ്രെയർ ഏരിയയുടെ സൈഡിലൂടെ തന്നെ ഇനി അടുത്ത 2 ബെഡ്റൂമിൻ്റെയും കിച്ചൻ്റെയും ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണണ്ടേ? അപ്പോൾ അങ്ങനെ നമ്മൾ കാണുവാനായിട്ട് പോവുകയാണ്. ഇവിടെ 3-ാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമിലും ഫർണിച്ചർ ചെയ്ത്, അതുപോലെ തന്നെ ഈ വീടിന് അനുയോജ്യമായ ഫർണിച്ചർ തന്നെ ചെയ്ത്, അവിടെ നമുക്ക് ഇവിടെ ഇതാണ് കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റുണ്ട്. AC സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിനെ സ്ഥലത്തിന് ഇങ്ങനെ ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 5 കോടി രൂപയാണ്. നെഗോഷ്യബിളാണ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അത്രയും തുക ഉണ്ടാകില്ല എന്നുണ്ടെങ്കിൽ ഒരു 1 ഏക്കറും വീടുമായിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 ഏക്കറും വീടുമായിട്ട് കൊടുക്കാൻ പറ്റും. ഒരു സൈഡിൽ 1 ഏക്കർ ഇട്ടിട്ട് ബാക്കി വേണമെങ്കിലും കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ 2 ഏക്കർ ഇട്ടിട്ട് ബാക്കി വേണമെങ്കിലും കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതല്ല മൊത്തത്തിൽ കൊടുക്കാനാണ് താല്പര്യം കൂടുതൽ. അങ്ങനെ നമ്മൾ 4-ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി. നാല് ബെഡ്റൂമിലും AC സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാന്, ഇൻറ്റീരിയർ വർക്കുകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് നമ്മൾ ലോൺ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അത് വെളിയിലോ വിദേശത്തോ നാട്ടിലോ എവിടെ ജോലിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അവരുടെ സാലറിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ലോൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പാല ടൗണിലേക്കുള്ള ദൂരം ഏകദേശം 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് ബസ് റോഡാണ്. ബസ് റോഡിൽ നിന്നും ഏകദേശം 100 മീറ്റർ ദൂരത്തോളം കയറി കഴിയുമ്പോഴാണ് നല്ല ശാന്തസുന്ദരമായ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അടിപൊളി വീട്. അങ്ങനെ നമുക്ക് കടകളൊക്കെ തൊട്ടടുത്തുണ്ട്. ഇനി ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, സൂപ്പർ മാർക്കറ്റുകൾ, പെട്രോൾ പമ്പുകൾ, അതുപോലെ തന്നെ എല്ലാ തരം ബേക്കറി, കോൾഡ് സ്റ്റോറേജ്, വെജിറ്റബിൾസ് എന്ന് വേണ്ടുന്ന എല്ലാം മേടിക്കാൻ കിട്ടുന്ന, അതൊക്കെ ഒരു 2.5 കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്, ടെക്സ്റ്റൈൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും 2.5 കിലോമീറ്റർ ദൂരം പാല ടൗണിലേക്ക്. അങ്ങനെ നമുക്ക് ചെറിയ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള പലചരക്ക് കടകൾ 100 മീറ്റർ അടുത്ത് തന്നെയുണ്ട്. അങ്ങനെ നമുക്ക് ഇത് കിച്ചണിലേക്ക് കയറി. കിച്ചൺ നല്ല കബോർഡ് വർക്ക്, ഒരു മോഡുലാർ കിച്ചൺ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഇതാണ് മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർകേസ്. സ്റ്റെയർകേസിൻ്റെ ദൃശ്യങ്ങൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണാം. അതുപോലെ കിച്ചനും വീണ്ടും വീടിനകമൊക്കെ ഒന്ന് കാണിച്ച് വൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം സ്റ്റെയർകേസ് നമുക്ക് മുകളിലെ റൂഫ് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് കാണാവുന്നതാണ്. അങ്ങനെ ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും ക്വാളിറ്റിയിൽ, ഏറ്റവും അടിപൊളിയായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നല്ല വീടിൻ്റെ നല്ല ദൃശ്യങ്ങൾ. അപ്പോൾ ഇത് മൊത്തം വാഷ് ഏരിയയായ കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയർകേസിൻ്റെ അടികളെല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കിച്ചൻ്റെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഈ കിച്ചൻ്റെ സെൻറ്ററിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു നല്ലൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീടും ഒരു 2.5 ഏക്കർ സ്ഥലവും കൂടി ആഗ്രഹിക്കുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ മീനച്ചിൽ ഹോംസിൻ്റെ ഈ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. വീഡിയോയോടൊപ്പം ഞങ്ങൾ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞങ്ങളുടെ ഫോൺ നമ്പർ അവൈലബിൾ ആണ്.
അപ്പോൾ ഈ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് നിങ്ങൾക്ക് വന്നാൽ ഈ പ്രോപ്പർട്ടി കാണുവാൻ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ എന്തൊരു ശാന്തതയാണ്, എന്തൊരു വ്യൂ ആണ്, നല്ലൊരു വ്യൂവിലിരിക്കുന്ന നല്ലൊരു കൊട്ടാര സദൃശമായ ഈ വീട്. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നു നമുക്ക് സ്റ്റെയർകേസിൻ്റെ ദൃശ്യങ്ങൾ, സ്റ്റെയർകേസ് കയറി റൂഫ് വർക്കിനകത്തേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ റൂഫ് വർക്കിനകത്തേക്ക് പോവുകയാണ്. സ്റ്റെയർകേസിന് മുകളിലേക്ക് വേറെ ബെഡ്റൂമുകൾ വേണം എന്ന ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ, നിലവിലിത് 4 ബെഡ്റൂമുണ്ട്, കൂടുതൽ ബെഡ്റൂമുകൾ ആവശ്യമുള്ളവർ എന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ബെഡ്റൂമുകൾ ചെയ്യാവുന്നതുമാണ്. ഇതുകൊണ്ടോ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ചെറിയൊരു ഫംഗ്ഷൻ നടത്തുവാനോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ച് തുണി വാഷ് ചെയ്ത് ഉണങ്ങാനിടാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലുള്ള നല്ല റൂഫ് വർക്ക്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.